സഭയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നൂറ്റാണ്ടുകളുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ രക്ഷകന്റെ വരവിനായി ക്രിസ്മസിനായി നാം ഒരുങ്ങുകയാണ്. പക്ഷേ മറ്റു വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്രിസ്മസിന് വേണ്ടിയാണ് നാം ഒരുങ്ങുന്നത്. അതായത് മാസ്ക് ഇട്ട്, ക്യാപ്പ് ഇട്ട്, സോപ്പ് ഇട്ടുകൊണ്ടുള്ള നമ്മുടെ ആദ്യ ക്രിസ്മസ് കാലം. എങ്കിൽ ആദ്യ ക്രിസ്മസ് കഴിഞ്ഞ് ക്രിസ്താനുഭവം ഉള്ളിൽ പേറി സ്വദേശത്തേക്ക് മടക്കയാത്ര ചെയ്തുകൊണ്ടിരുന്ന പൂജ്യ രാജാക്കന്മാരുടെ മാനസിക അവസ്ഥയിൽ നമുക്കൊന്നായിരിക്കാം. സ്വപ്നത്തിൽ അവർക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് മറ്റൊരു വഴിയെയാണ് അവർ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുന്നത്. കണ്ടുപഴകിയ പാതയോരങ്ങളും നടന്നു പഴകിയ പാതകളും അവർ പൂർണമായി ഉപേക്ഷിക്കുന്നു. മനസ്സിന്റെ അകത്തളങ്ങളിൽ നീണ്ടു തുടിക്കുന്ന ഒരു ഉണ്ണിയുടെ പാൽപുഞ്ചിരിയിൽ അവർ പുതിയ വഴിയുടെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും മറക്കുന്നു. നമുക്കും ഉണ്ടാകണം ഈ ജ്ഞാനികളുടെ ദർശനം. പഴയ മനുഷ്യനെ പൂർണമായി ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിക്കണം. എന്നാൽ അതത്ര എളുപ്പമല്ല. കാരണം എല്ലാ മനുഷ്യരുടെയും പഴയ വഴികൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. എന്താണെന്നല്ലേ? സ്വയത്തെ മുറുകെ പിടിക്കുന്ന, സ്വന്തം താല്പര്യം മാത്രം അന്വേഷിക്കുന്ന സ്വാർത്ഥതയുടെ ഇരുളടഞ്ഞ വഴി. ഇവിടെ പൂജ്യ രാജാക്കന്മാർ പുതിയ വഴി അന്വേഷിച്ചത് സ്വന്തം ജീവൻ രക്ഷിക്കുവാനായിരുന്നില്ല, ഒരു ശിശുവിന്റെ ജീവനോടുള്ള കരുതലും കരുണയുമായിരുന്നു. അതാണ് നൂറ്റാണ്ടുകളിലെ ക്രിസ്മസ് കഥകളിലും ഗാനങ്ങളിലും അവരെ അനശ്വരരാക്കിയത്. എന്തായാലും മൊത്തത്തിൽ മാറ്റമെത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കും ഒന്ന് മാറേണ്ടേ? മാറ്റിക്കുറിക്കാം നമുക്കും നമ്മുടെ വഴികൾ. സ്വന്തം ജീവിതത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന വഴികളെ പൂർണമായി ഉപേക്ഷിക്കാം. സഹജീവികളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന കരുണയുടെ, സ്നേഹത്തിന്റെ, കരുതലിന്റെ പുത്തൻ വഴികൾ നമുക്ക് വെട്ടിത്തുറക്കാം. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ.